പുതിയ അധ്യയന വർഷത്തെ ക്ലാസുകൾ 90+ മൈ ട്യൂഷൻ ആപ്പിൽ ആരംഭിച്ചിരിക്കുന്നു. നമസ്കാരം, 100 ന്യൂസ് ആരംഭിക്കുന്നു. നോക്കാം 100 വാർത്തകൾ വളരെ വേഗത്തിൽ. ആദ്യം പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് 37,290 പേർക്ക് കൂടി കോവിഡ്, 32,978 പേർക്ക് രോഗമുക്തി. 24 മണിക്കൂറിനിടെ പരിശോധിച്ചത് 139,287 സാമ്പിളുകൾ. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 26.77 ശതമാനം. 143 ആരോഗ്യ പ്രവർത്തകർക്കും രോഗബാധ. 79 മരണം കൂടി സ്ഥിരീകരിച്ചതോടെ സംസ്ഥാനത്തെ ആകെ മരണം 5,958. 4,000 പിന്നിട്ട് മലപ്പുറം, എറണാകുളം ജില്ലകളിലെ പ്രതിദിന കോവിഡ് കേസുകൾ. മലപ്പുറം ജില്ലയിൽ പുതുതായി 4,774 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 35.64 ശതമാനം. എറണാകുളം ജില്ലയിൽ 4,514 പേർക്ക് കൂടി കോവിഡ്. ആകെ രോഗബാധിതരുടെ എണ്ണം 65,000 കടന്നു. കേരളത്തിന്റെ വിപ്ലവ നായിക കെ ആർ ഗൗരിയമ്മ അന്തരിച്ചു. 102 വയസ്സായിരുന്നു അന്ത്യം. വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് തിരുവനന്തപുരത്ത് വിടവാങ്ങിയത് കേരള രാഷ്ട്രീയം കണ്ട ഏറ്റവും കരുത്തയായ വനിത. കേരളത്തിന്റെ ചരിത്രം മാറ്റിയെഴുതിയ സുപ്രധാന നിയമനിർമ്മാണങ്ങളുടെ ശില്പി. സംസ്കാരം ആലപ്പുഴയിലെ വലിയ ചുടുകാട്ടിൽ നടന്നു. മാടമ്പ് കുഞ്ഞുകുട്ടൻ അന്തരിച്ചു. അന്ത്യം തൃശൂരിൽ. കോവിഡ് ബാധിതനായി ചികിത്സയിലിരിക്കെ 81 വയസ്സിൽ. വിടവാങ്ങുന്നത് നോവൽ രചനയിലും തിരക്കഥാരചനയിലും അഭിനയത്തിലും കഴിവ് തെളിയിച്ച ബഹുമുഖ പ്രതിഭ. മൃതദേഹം ഔദ്യോഗിക ബഹുമതികളോടെ വേലൂർ കിരാലൂരിലെ വീട്ടുവളപ്പിൽ സംസ്കരിച്ചു. അന്തരിച്ച സംവിധായകനും തിരക്കഥാകൃത്തുമായ ഡെന്നിസ് ജോസഫിന് അന്ത്യാഞ്ജലി അർപ്പിച്ച സിനിമാ സാംസ്കാരിക ലോകം. ഹൃദയാഘാതത്തെ തുടർന്ന് വിടവാങ്ങിയത് എക്കാലത്തെയും മികച്ച ഹിറ്റ് മേക്കർ. മറഞ്ഞത് ജനപ്രിയ സിനിമകളുടെ ശില്പിയെന്ന് മുഖ്യമന്ത്രി. സംസ്കാരം ഏറ്റുമാനൂർ ചെറുവാണ്ടൂർ സെയിന്റ് സെബാസ്റ്റ്യൻസ് പള്ളിയിൽ നടന്നു. നിയന്ത്രണങ്ങൾ കർശനമാക്കി. ലോക്ഡൌൺ 4 ദിനം. ജില്ല വിട്ടുള്ള യാത്രകൾക്ക് നിയന്ത്രണം. പോലീസ് പാസ് ദുരുപയോഗം ചെയ്താൽ കർശന നടപടി. ലോക്ഡൌൺ നീട്ടണമോ എന്ന് 16 നടക്കുന്ന അവലോകന യോഗത്തിന് ശേഷം തീരുമാനിക്കുമെന്ന് ആരോഗ്യമന്ത്രി. രാജ്യത്തെ പ്രതിദിന കോവിഡ് കേസുകളിൽ കുറവ്. പുതുതായി റിപ്പോർട്ട് ചെയ്തത് 329,942 പോസിറ്റീവ് കേസുകളും 3,876 മരണവും. തമിഴ്നാട്, കർണാടക, രാജസ്ഥാൻ, മിസോറം, പുതുച്ചേരി എന്നിവിടങ്ങളിൽ സമ്പൂർണ്ണ ലോക്ഡൌൺ പ്രാബല്യത്തിൽ. രാജ്യത്ത് 2 ഡോസ് വാക്സിൻ എടുക്കാനുള്ളവർക്ക് മുൻഗണന നൽകണമെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. രോഗവ്യാപനം തീവ്രമായിരുന്ന ഡൽഹി, മഹാരാഷ്ട്ര അടക്കം 10 സംസ്ഥാനങ്ങളിൽ രോഗവ്യാപനം കുറഞ്ഞു. കേരളമടക്കം 16 സംസ്ഥാനങ്ങളിൽ രോഗവ്യാപനം കൂടിയെന്നും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. സംസ്ഥാനത്ത് വാക്സിൻ വിതരണത്തിൽ സുതാര്യത വേണമെന്ന് ഹൈക്കോടതി. സ്റ്റോക്കിന്റെ വിശദാംശങ്ങൾ കോവിഡ് ജാഗ്രതാ പോർട്ടലിൽ വെളിപ്പെടുത്താൻ സാധിക്കില്ല എന്ന് കോടതി. നിലപാടറിയിക്കാൻ സർക്കാരിന് നിർദ്ദേശം. കേസ് വെള്ളിയാഴ്ച വീണ്ടും പരിഗണിക്കും. വാക്സിൻ ഉപയോഗത്തിൽ മാതൃകയായി കേരളം. കേരളത്തിന്റെ വാക്സിൻ വേസ്റ്റേജ് -5.62. വാക്സിൻ പാഴാക്കുന്നതിൽ മുന്നിൽ ഹരിയാന. ഹരിയാനയുടെ വാക്സിൻ വേസ്റ്റേജ് 6.49. കോവിഡ് വ്യാപനം രൂക്ഷമായ നഗരങ്ങളിൽ വാക്സിനേഷൻ നടത്തിയതിൽ കൊച്ചി മുന്നിലെന്ന് എറണാകുളം ജില്ലാ കോവിഡ് വാക്സിനേഷൻ നോഡൽ ഓഫീസർ ഡോക്ടർ ശിവദാസൻ. സംസ്ഥാനത്ത് വെള്ളിയാഴ്ച മുതൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. തെക്ക് കിഴക്കൻ അറബിക്കടലിൽ രൂപപ്പെടുന്ന ന്യൂനമർദ്ദം ശക്തി പ്രാപിച്ച് ഞായറാഴ്ചയോടെ ചുഴലിക്കാറ്റായി മാറാൻ സാധ്യത. തെക്കൻ കേരളത്തിലും മധ്യകേരളത്തിലും മഴ കനക്കും. വെള്ളിയാഴ്ച തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട്. വ്യാഴാഴ്ച മുതൽ കേരള തീരത്തു നിന്നുള്ള മത്സ്യബന്ധനത്തിന് വിലക്ക്. തിരുവനന്തപുരത്ത് കനത്ത മഴ. തമ്പാനൂരിലും കിഴക്കേക്കോട്ടയിലും വലിയ വെള്ളക്കെട്ട്. തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിലും റെയിൽവേ പോലീസ് സ്റ്റേഷനിലും വെള്ളം കയറി. പോലീസും ഫയർഫോഴ്സും തമ്പാനൂരിൽ നിലയുറപ്പിച്ചു. തിരുവനന്തപുരം ജില്ലയിലെ മലയോര മേഖലയിലും തീരദേശ മേഖലയിലും കനത്ത കാറ്റും മഴയും. ഡൽഹിയിലെ സെൻട്രൽ വിസ്റ്റ പ്രോജക്ടിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടെന്ന് കേന്ദ്ര സർക്കാരിന്റെ എതിർ സത്യവാങ്മൂലം. തൊഴിലാളികൾക്ക് മെഡിക്കൽ സഹായം ഉറപ്പാക്കിയിട്ടുണ്ട്. ഡൽഹിയിലെ 16 നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ഹർജിക്കാർ സെൻട്രൽ വിസ്റ്റ പ്രോജക്ടിന്റെ പിന്നാലെ മാത്രമെന്നും പൊതു താത്പര്യ ഹർജികൾ പിഴ സഹിതം തള്ളണമെന്നും കേന്ദ്ര സർക്കാർ ഡൽഹി ഹൈക്കോടതിയിൽ. കേരളത്തിൽ ചെറിയ പെരുന്നാൾ മറ്റന്നാൾ. ഇന്ന് മാസപ്പിറവി ദൃശ്യമായില്ല. കോവിഡ് വ്യാപന പശ്ചാത്തലത്തിൽ പെരുന്നാൾ നമസ്കാരം വീട്ടിൽ തന്നെ നിർവഹിക്കണമെന്ന് ഖാസിമാർ. പെരുന്നാൾ പ്രമാണിച്ച് കോവിഡ് നിയന്ത്രണങ്ങളിൽ ഇളവ്. മാംസ വിൽപ്പനശാലകൾ നാളെ രാത്രി 10 വരെ തുറക്കാം. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നവർക്ക് RT-PCR നിർബന്ധം. ശനിയാഴ്ച ബാങ്കുകൾക്കും മറ്റ് ധനകാര്യ സ്ഥാപനങ്ങൾക്കും അവധി. സൌദിയിലും ചെറിയ പെരുന്നാൾ വ്യാഴാഴ്ച. ഇസ്രയേലിൽ ഹമാസിന്റെ ഷെല്ലാക്രമണത്തിൽ മലയാളി യുവതി കൊല്ലപ്പെട്ടു. മരിച്ചത് കെയർ ഗിവറായി ജോലി ചെയ്തിരുന്ന അടിമാലി കീരിത്തോട് സ്വദേശിനി സൗമ്യ. 5 വർഷമായി സൗമ്യ ഇസ്രയേലിൽ ജോലി ചെയ്യുകയായിരുന്നു.
കൊല്ലം കുണ്ടറയിൽ ഒരു കുടുംബത്തിലെ മൂന്ന് പേരെ മരിച്ച നിലയിൽ കണ്ടെത്തി. മൺറോത്തുരുത്ത് സ്വദേശി എഡ്വേർഡിന്റെ ഭാര്യ വർഷ, മക്കളായ രണ്ടു വയസ്സുകാരൻ അലൻ, മൂന്ന് മാസം പ്രായമായ ആരവ് എന്നിവരാണ് മരിച്ചത്. ഭാര്യയ്ക്കും മക്കൾക്കും വിഷം നൽകി ആത്മഹത്യക്ക് ശ്രമിച്ചുവെന്ന സംശയം. ഗുരുതരാവസ്ഥയിലുള്ള എഡ്വേർഡിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആറു വയസ്സുകാരിയായ മകൾ രക്ഷപ്പെട്ടു. ഒറ്റ എം എൽ എ മാരുള്ള പാർട്ടികളുടെ മന്ത്രിസഭാ പ്രാതിനിധ്യം സംബന്ധിച്ച് നിലപാട് വ്യക്തമാക്കാതെ സി പി ഐ എം. മന്ത്രിസ്ഥാനം വേണമെന്ന് ഉഭയകക്ഷി ചർച്ചയിൽ ആവശ്യം. എൽ ഡി എഫ് യോഗത്തിന് മുൻപ് തീരുമാനം അറിയിക്കാമെന്ന് സി പി ഐ എം. പാർട്ടിയിൽ നേതൃമാറ്റം ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ്, കെ പി സി സി പ്രസിഡന്റ്, പ്രതിപക്ഷ നേതാവ്, യു ഡി എഫ് കൺവീനർ എന്നിവരെ മാറ്റണമെന്നാവശ്യപ്പെട്ട് ഹൈക്കമാൻഡിന് കത്ത്. ജംബോ കമ്മിറ്റികൾ പിരിച്ചുവിടണമെന്നും ആവശ്യം. കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾക്കെതിരെ രൂക്ഷ വിമർശനവുമായി രാഹുൽ ഗാന്ധി. കേരളത്തിലെ ഗ്രൂപ്പുകളുടെ പ്രവർത്തനം നിയന്ത്രിച്ചേ മതിയാകൂ എന്ന് സോണിയാഗാന്ധിയെ നിലപാടറിയിച്ചു. തെരഞ്ഞെടുപ്പ് തോൽവിയുടെ ഉത്തരവാദിത്വം മുതിർന്ന നേതാക്കൾക്കെന്നും രാഹുൽ ഗാന്ധി. കോൺഗ്രസിനെ കൈപ്പിടിയിൽ ഒതുക്കാൻ പോഷക സംഘടനകളെ രംഗത്തിറക്കി എ ഐ ഗ്രൂപ്പുകൾ. രാജ്യത്ത് ഇന്നും ഇന്ധനവില കൂട്ടി. പെട്രോളിന് 27 പൈസയും ഡീസലിന് 32 പൈസയും വർദ്ധിപ്പിച്ചു. കൊച്ചിയിൽ പെട്രോളിന് ലീറ്ററിന് 91 രൂപ 90 പൈസയും ഡീസലിന് 86 രൂപ 80 പൈസയും. സ്വർണ്ണവിലയിൽ വർധന. പവൻ 80 രൂപ വർദ്ധിച്ച് 35,760 രൂപയായി. ഒരു ഗ്രാമിന് 4,470 രൂപ. ദേശീയ വാർത്തകൾ. മഹാരാഷ്ട്രയിൽ കോവിഡ് വ്യാപനം രൂക്ഷം. പുതുതായി 40,956 പേർക്ക് രോഗബാധ. 24 മണിക്കൂറിന്റെ റിപ്പോർട്ട് ചെയ്തത് 793 മരണം. മിസ്റ്റർ ഇന്ത്യയും ബോഡി ബിൽഡറുമായ സെന്തിൽ കുമാരൻ സെൽവരാജൻ കോവിഡ് ബാധിച്ച് മരിച്ചു. ചികിത്സയ്ക്കിടെ ഹൃദയാഘാതം സംഭവിക്കുകയായിരുന്നു. അന്താരാഷ്ട്ര ശരീര സൗന്ദര്യ മത്സരവേദികളിലെ ഇന്ത്യയുടെ ഭാവി പ്രതീക്ഷയായിരുന്നു. ഹരിയാനയിലെ രേവാരി ജയിലിൽ നിന്ന് രക്ഷപ്പെട്ട തടവുകാർ പിടിയിൽ. അറസ്റ്റിലായത് കോവിഡ് ബാധിതരായ 5 പേർ. ഈ മാസം 8-9 തീയതികളിലാണ് ഇവർ ജയിൽ ചാടിയത്. കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ മൃതദേഹം ഗംഗയിൽ ഒഴുക്കരുതെന്ന് സംസ്ഥാനങ്ങൾ. നിർദ്ദേശം ഉത്തർപ്രദേശ്, ബീഹാർ, ഉത്തരാഖണ്ഡ് സംസ്ഥാനങ്ങളുടേത്. ഗംഗാനദീതീരത്തെ ബക്സർ മുതൽ നൈനിജോർ വരെ പോലീസ് പട്രോളിംഗ് ഏർപ്പെടുത്തി. തിരുപ്പതിയിൽ ഓക്സിജൻ കിട്ടാതെ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാരം പ്രഖ്യാപിച്ച ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി വൈ എസ് ജഗൻമോഹൻ റെഡ്ഡി. 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകും. അന്വേഷണ റിപ്പോർട്ട് ഉടൻ സമർപ്പിക്കാൻ നിർദ്ദേശം. ഉത്തരാഖണ്ഡ് ദേവപ്രയാഗിൽ മേഘവിസ്ഫോടനം. നിരവധി കടകളും വീടുകളും തകർന്നു. ലോക്ഡൌൺ ആയതിനാൽ ആളപായം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. രക്ഷാപ്രവർത്തനം തുടരുന്നു. പശ്ചിമബംഗാളിൽ 25-കാരിയെ ബലാത്സംഗം ചെയ്ത കേസിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് പോലീസ്. 6 പ്രതികൾക്കെതിരെ FIR രജിസ്റ്റർ ചെയ്തു. എല്ലാ പ്രതികൾക്കും നോട്ടീസ് അയച്ചതായി ബഹദൂർഗഡ് DSP. ഗുജറാത്തിലെ രാത്രികാല കർഫ്യൂ ഈ മാസം 18 വരെ നീട്ടി. രാത്രി 8 മുതൽ രാവിലെ 6 വരെ 36 നഗരങ്ങളിലാണ് കർഫ്യൂ ഏർപ്പെടുത്തിയത്. കോവിഡ് വാക്സിനുകൾക്കായി ആഗോള ടെൻഡർ തയ്യാറാക്കാൻ ഒരുങ്ങി ഉത്തരാഖണ്ഡ് സർക്കാർ. 5 അംഗ വിദഗ്ധ സമിതിയെ നിയോഗിച്ചു. കോവിഡ് ടാസ്ക് ഫോഴ്സ് രൂപീകരിച്ച് കോൺഗ്രസ്. മുൻ കേന്ദ്ര ആരോഗ്യമന്ത്രി ഗുലാം നബി ആസാദിന്റെ നേതൃത്വത്തിൽ 13 അംഗ സമിതി. കെ സി വേണുഗോപാൽ, മുകുൾ വാസ്നിക്, പ്രിയങ്ക ഗാന്ധി എന്നിവർ സമിതിയിൽ. ജീവനക്കാർക്ക് സൗജന്യ വാക്സിനേഷൻ ക്യാമ്പയിനുമായി ഇന്റൽ മണി. കേരളവും തമിഴ്നാടും ഉൾപ്പെടെയുള്ള 6 സംസ്ഥാനങ്ങളിലെ 4,500 ജീവനക്കാർക്ക് വാക്സിൻ നൽകും. കോവിഡ് ചികിത്സയ്ക്കായി ചാണകം ഉപയോഗിക്കുന്നതിനെതിരെ മുന്നറിയിപ്പുമായി ആരോഗ്യ വിദഗ്ധർ. ചാണകമോ ഗോമൂത്രമോ ഉപയോഗിക്കുന്നതിലൂടെ കോവിഡ് ഭേദമാക്കാനാകുമെന്ന വാദത്തിന് തെളിവില്ല. അശാസ്ത്രീയമായ മാർഗങ്ങൾ മറ്റ് രോഗങ്ങൾക്ക് കാരണമായേക്കുമെന്ന് മുന്നറിയിപ്പ്. അന്താരാഷ്ട്ര വാർത്തകൾ. ലോകത്ത് കോവിഡ് ബാധിതരുടെ എണ്ണം 15,99,00,000 കടന്നു. ആകെ മരണം 33,23,092. ചികിത്സയിൽ കഴിയുന്ന 1 ലക്ഷത്തിലേറെ പേരുടെ നില അതീവ ഗുരുതരം. റഷ്യയിലെ കസാറിൽ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് നേരെ വെടിവയ്പ്. 7 വിദ്യാർത്ഥികളും 2 അധ്യാപകരും കൊല്ലപ്പെട്ടു. 7 കുട്ടികൾ ഉൾപ്പെടെ 10 പേർക്ക് ഗുരുതര പരുക്ക്. അക്രമികളിൽ ഒരാളായ 17-കാരൻ പിടിയിൽ. തോക്ക് നിയന്ത്രണ നിയമങ്ങൾ പുനഃപരിശോധിക്കാൻ ഉത്തരവിട്ട് റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുട്ടിൻ. തീരുമാനം. കസാറിൽ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് നേരെയുണ്ടായ വെടിവയ്പ്പിൽ 9 പേർ മരിച്ച സാഹചര്യത്തിൽ തോക്ക് കൈവശം വയ്ക്കാവുന്നവരുടെ എണ്ണത്തിലും പ്രായത്തിലും മാറ്റം വരുത്തിയേക്കും. ഗർഭിണികളിലെ ആസ്ട്രാസെനേക്ക വാക്സിൻ കുത്തിവയ്പ്പ് നിർത്തിവെച്ച് ബ്രസീൽ. തീരുമാനം. ദേശീയ ആരോഗ്യ മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരം ഗർഭിണികളിൽ ആസ്ട്രാസെനേക്ക വാക്സിൻ പ്രതികൂലമായി ബാധിക്കുമെന്ന് റിപ്പോർട്ട്. ആസ്ട്രാസെനേക്ക വാക്സിന്റെ ആദ്യ ഡോസ് വിതരണം നിർത്തിവെച്ച് സ്ലൊവാക്യ. തീരുമാനം. വാക്സിൻ എടുത്ത രോഗി രക്തം കട്ടപിടിച്ച് മരിച്ച സാഹചര്യത്തിൽ.
ഓസ്ട്രേലിയയിലെ വിക്ടോറിയയിൽ രണ്ടു മാസത്തിന് ശേഷം വീണ്ടും കോവിഡ് റിപ്പോർട്ട് ചെയ്തു. ഉറവിടം കണ്ടെത്തുമെന്നും സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിക്കുമെന്നും സർക്കാർ. ജനങ്ങൾക്ക് കർശന ജാഗ്രതാ നിർദ്ദേശം. 100th വാർഷികാഘോഷത്തിന് തുടക്കം കുറിച്ച് ചൈനയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. പാർട്ടിയുമായി ബന്ധപ്പെട്ട ചരിത്ര പ്രാധാന്യ സ്ഥലങ്ങളിൽ വിനോദസഞ്ചാരികൾക്കും തൊഴിലാളികൾക്കും പ്രവേശനാനുമതി. പാർട്ടി സ്ഥാപിതമായത് 1921 ജൂലൈ 23. അടുത്ത മാസം സിംഗപ്പൂർ സന്ദർശനത്തിനൊരുങ്ങി ജപ്പാൻ പ്രധാനമന്ത്രി യോഷിഹിദെ സുഗ. സിംഗപ്പൂരിൽ നടക്കുന്ന സുരക്ഷാ യോഗത്തിന്റെ ഭാഗമാകും. ചൈനയുടെ അധിനിവേശ പ്രശ്നം ചർച്ചയാകും. രണ്ട് പതിറ്റാണ്ടിനിടെ പുനരുപയോഗ ഊർജ്ജോത്പാദനത്തിൽ വൻ വളർച്ച രേഖപ്പെടുത്തിയതായി അന്താരാഷ്ട്ര ഊർജ്ജ ഏജൻസി. രേഖപ്പെടുത്തിയത് 2019 45% വർധന. 1999 ശേഷമുള്ള ഏറ്റവും ഉയർന്ന വളർച്ചാ നിരക്ക്. ഇസ്രയേൽ ഹമാസ് സംഘർഷം രൂക്ഷം. 26 പലസ്തീനികളും 2 ഇസ്രയേലികളും കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട്. നിരവധി പേർക്ക് പരുക്ക്. ബ്രിട്ടീഷ് സ്വീഡിഷ് ഫാർമസ്യൂട്ടിക്കൽ ഗ്രൂപ്പായ ആസ്ട്രസിനേക്കയ്ക്ക് മേൽ സമ്മർദ്ദം കടുപ്പിച്ച യൂറോപ്യൻ യൂണിയൻ. ജൂലൈക്ക് മുൻപ് 90 ദശലക്ഷം ഡോസ് വാക്സിൻ വിതരണം ചെയ്യണമെന്ന നിർദ്ദേശം. നടപടി ലോകത്ത് കോവിഡ് വ്യാപന സാഹചര്യം രൂക്ഷമായതോടെ. ഇറ്റാലിയൻ മുൻ പ്രധാനമന്ത്രി സിൽവിയോ ബെർലസ്കോണി ആശുപത്രിയിൽ. കോവിഡാനന്തര അസ്വസ്ഥതകളെ തുടർന്നാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. 3rd സിൽവിയോ ബെർലസ്കോണിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത്. ആഴ്ചകൾക്ക് ശേഷം പൊതുപരിപാടിയിൽ പങ്കെടുത്ത എലിസബത്ത് രാജ്ഞി ഇന്ന് ചേർന്ന പാർലമെന്റ് യോഗത്തിൽ കോവിഡാനന്തര നിയമനിർമ്മാണ അജണ്ട അവതരിപ്പിച്ചു. ഫിലിപ്പ് രാജകുമാരന്റെ സംസ്കാര ചടങ്ങുകൾക്ക് ശേഷം ആദ്യമായാണ് രാജ്ഞി പൊതുപരിപാടിയിൽ പങ്കെടുക്കുന്നത്. രാജ്യത്തെ 41 പ്രവിശ്യകളിൽ വരൾച്ച അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച കാലിഫോർണിയ ഗവർണർ ഗാവിൻ ന്യൂസോം. തീരുമാനം ഏപ്രിൽ മെയ് മാസങ്ങളിൽ ശരാശരിയിൽ കൂടുതൽ താപനില രേഖപ്പെടുത്തിയതിനെ തുടർന്ന്. ന്യൂസിലൻഡിലെ സൂപ്പർ മാർക്കറ്റിലുണ്ടായ കത്തി ആക്രമണത്തിൽ 5 പരുക്ക്. അക്രമിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. ആക്രമണത്തിന് പിന്നിൽ ആഭ്യന്തര ഭീകരവാദമാണോ എന്ന് സംശയിക്കുന്നതായി പ്രധാനമന്ത്രി ജസീൻഡ ആർഡൻ. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ബേൺലി എഫ് സിക്ക് ജയം. ഫുൾഹാമിനെ തോൽപ്പിച്ചത് മറുപടിയില്ലാത്ത 2 ജയത്തോടെ 39 ബേൺലി എഫ് സി ലീഗിൽ 14 സ്ഥാനത്ത്. ചാമ്പ്യൻസ് ലീഗ് ഫൈനൽ മത്സരം പോർച്ചുഗലിൽ നടത്താനൊരുങ്ങി യുവേഫ. തീരുമാനം മത്സരം നടത്താനിരുന്ന ടർക്കിയിൽ ലോക്ഡൌൺ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ. കഴിഞ്ഞ സീസണിലെ ഫൈനലിലും സെമിഫൈനലിലും പോർച്ചുഗൽ വേദിയായിരുന്നു. ഇറ്റാലിയൻ സീരിയയിൽ നാപ്പുളി ഉഡിനീസ് പോരാട്ടം. പോയിന്റ് നിലയിൽ നാപ്പുളി 4 സ്ഥാനത്തും ഉഡിനീസ് 11 സ്ഥാനത്തുമാണ്. മത്സരം രാത്രി 12:45. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് സ്ട്രൈക്കർ എഡിസൺ കവാനി ടീമിൽ തുടരും. യുണൈറ്റഡുമായി 1 പുതിയ കരാറിൽ ഒപ്പുവച്ചു. അവസാന 7 മത്സരങ്ങളിൽ 8 കവാനി നേടിയത്. ഇന്ത്യ ശ്രീലങ്ക ക്രിക്കറ്റ് പരമ്പരയ്ക്ക് ജൂലൈയിൽ തുടക്കം. പരമ്പരയിലുള്ളത് 3 മൂന്ന് 20 മത്സരങ്ങളും. ആദ്യ ഏകദിനം ജൂലൈ 13. പ്രാദേശിക വാർത്തകൾ. തിരുവനന്തപുരം ജില്ലയിൽ 3700 പേർക്ക് കൂടി കോവിഡ്. 3787 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗബാധ. ജില്ലയിൽ നിന്ന് 2831 പേർക്ക് രോഗമുക്തി. കെഎസ്ഇബി ജീവനക്കാരെ കോവിഡ് മുന്നണി പോരാളികളായി കണക്കാക്കണമെന്ന് കേരള പവർ വർക്കേഴ്സ് കോൺഗ്രസ്. കോവിഡ് ബാധിച്ച് 5 ജീവനക്കാർ മരിച്ചെന്നും 1782 പേർ ചികിത്സയിലാണെന്നും ജനറൽ സെക്രട്ടറി പ്രദീപ് നെയ്യാറ്റിൻകര. വാക്സിൻ ലഭ്യമാക്കാതെ തൊഴിലാളികളെ പണിയെടുപ്പിക്കുന്നത് മനുഷ്യത്വരഹിതമെന്നും സംഘടന. കൊല്ലം ജില്ലയിൽ 2888 പേർക്ക് കൂടി കോവിഡ്. 2875 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗബാധ. ജില്ലയിൽ 1927 പേർക്ക് രോഗമുക്തി. കൊല്ലം തെന്മലയിൽ കാട്ടാന ശല്യം രൂക്ഷം. കുന്നത്തുമല ശിവക്ഷേത്രത്തിന് സമീപമെത്തിയ കാട്ടാനകൾ മണിക്കൂറുകളോളം നാട്ടുകാരെ പരിഭ്രാന്തിയിലാക്കി. പ്രദേശത്ത് സോളാർ വേലികൾ സ്ഥാപിക്കണമെന്ന് നാട്ടുകാർ. കൊല്ലം പത്തനാപുരം പോലീസ് സ്റ്റേഷനിലെ ജീപ്പ് മറിഞ്ഞ് അപകടം. അപകടമുണ്ടായത് ഇടത്തറ ആട്ടിൻപുര ജംഗ്ഷന് സമീപം. അമിത വേഗതയിലെതിരെ വന്ന ഇരുചക്ര വാഹന യാത്രികനെ രക്ഷപ്പെടുത്തുന്നതിനിടെയാണ് ജീപ്പ് മറിഞ്ഞത്. വാഹനത്തിലുണ്ടായിരുന്ന വനിതാ എസ്ഐ അടക്കമുള്ളവരെ രക്ഷപ്പെടുത്തി. കൊല്ലം തിരുമംഗലം ദേശീയപാതയിൽ കുന്നിക്കോട് പച്ചിലവളവിൽ സംരക്ഷണ ഭിത്തിയുടെ നിർമ്മാണം പുരോഗമിക്കുന്നു. പുല്ലലൂർ മുതൽ അമ്പലത്തിൻകാല വരെയുള്ള നിർമ്മാണത്തിനായി അനുവദിച്ചത് 42 കോടി രൂപ. റോഡിന് വീതി കൂട്ടി ഇരുവശത്തും സംരക്ഷണ ഭിത്തി നിർമ്മിക്കാൻ തീരുമാനിച്ചത് പ്രദേശത്ത് അപകടം പതിവായ സാഹചര്യത്തിൽ. പത്തനംതിട്ട ജില്ലയിൽ 1224 പേർക്ക് കൂടി കോവിഡ്. 1212 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗബാധ. 11 പേരുടെ രോഗ ഉറവിടം അവ്യക്തം. ജില്ലയിൽ 1250 പേർക്ക് രോഗമുക്തി. ആലപ്പുഴയിൽ കുടിവെള്ളത്തിനായി ജനപ്രതിനിധിയുടെ ഒറ്റയാൾ സമരം. എടത്വ ജല അതോറിറ്റിയിൽ കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് സമരം നടത്തിയത്
ചമ്പക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അജിത് കുമാർ പിഷാരത്ത്. തെക്കേ തലമുടി ഭാഗത്തെ ശുദ്ധജലക്ഷാമം പരിഹരിക്കണമെന്ന് ആവശ്യം. ആലപ്പുഴ ജില്ലയിൽ 2460 പേർക്ക് കൂടി കോവിഡ്. 2481 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗബാധ. ജില്ലയിൽ 1708 പേർക്ക് രോഗമുക്തി. കോട്ടയത്ത് ഓട്ടോറിക്ഷ ഡ്രൈവർ ഇടിമിന്നലേറ്റ് മരിച്ചു. തിടനാട് സ്വദേശി ബാബു ജോസഫാണ് മരിച്ചത്. മൃതദേഹം പാലാ സർക്കാർ താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. കോട്ടയം ജില്ലയിൽ 2566 പേർക്ക് കൂടി കോവിഡ്. 2369 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗബാധ. ജില്ലയിൽ 1975 പേർക്ക് രോഗമുക്തി. കോട്ടയം മെഡിക്കൽ കോളേജിലെ ഓക്സിജൻ പ്ലാന്റ് പ്രവർത്തനം തുടങ്ങി. നിലവിലെ ഓക്സിജൻ ആവശ്യകതയുടെ 50% പ്ലാന്റിൽ നിന്ന് ലഭ്യമാക്കും. പ്ലാന്റ് യാഥാർത്ഥ്യമായത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സംയുക്ത പദ്ധതിയിലൂടെ. മകളുടെ വിവാഹ ചെലവിനായി കരുതിയ തുക കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് നൽകി. മാതൃകയായി ദമ്പതികൾ. പഞ്ചായത്തിന്റെ പ്രതിരോധ പ്രവർത്തനങ്ങൾക്കായി പണം നൽകിയത് കോട്ടയം വെള്ളാവൂർ സ്വദേശികളായ അനിൽകുമാറും ഭാര്യ സുശീലാദേവിയും. തുക ഏറ്റുവാങ്ങി കാഞ്ഞിരപ്പള്ളി എംഎൽഎ ഡോക്ടർ എൻ ജയരാജ്. ഇടുക്കി ജില്ലയിൽ 1086 പേർക്ക് കൂടി കോവിഡ്. 1035 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗബാധ. ജില്ലയിൽ 1164 പേർക്ക് രോഗമുക്തി. ഇടുക്കി ജില്ലയിലെ കാന്തല്ലൂരിൽ പാകമായ പഴവർഗ്ഗങ്ങൾ വാങ്ങാൻ ആളില്ലാതെ ദുരിതത്തിലായി കർഷകർ. പ്ലംസ്, പീച്ചസ്, പാഷൻ ഫ്രൂട്ട് തുടങ്ങിയ പഴവർഗ്ഗങ്ങളാണ് പാടത്ത് തന്നെ കിടന്ന് നശിക്കുന്നത്. പഴവർഗ്ഗങ്ങൾ സംഭരിക്കാനുള്ള നടപടി അധികൃതർ സ്വീകരിക്കണമെന്ന് കർഷകർ. ഇടുക്കി മറയൂർ മേഖലയിലെ ശർക്കര ഉത്പാദകർ പ്രതിസന്ധിയിൽ. കോവിഡിനെ തുടർന്ന് വിനോദസഞ്ചാരികളുടെ വരവ് കുറഞ്ഞത് വ്യാപാരത്തിന് തിരിച്ചടിയായി. വിലക്കുകൾ മൂലം വിറ്റഴിക്കാൻ സാധിക്കാതെ ശർക്കര കൂട്ടിയിട്ടിരിക്കുകയാണെന്ന് ഉത്പാദകർ. കുമളി ചെക്ക് പോസ്റ്റ് വഴി കാറിൽ ഒളിപ്പിച്ച് കടത്തിയ 3 ലിറ്ററോളം മദ്യവും 300 കിലോ നിരോധിത കീടനാശിനിയും പിടിച്ചെടുത്തു. മേപ്പാള സ്വദേശികളായ മുത്തുകുമാർ, പ്രകാശ് എന്നിവർ പിടിയിൽ. കീടനാശിനികൾ കൃഷിവകുപ്പിന് കൈമാറി. എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂരിൽ വിവാഹ വാഗ്ദാനം നൽകി 38-കാരിയായ വീട്ടമ്മയെ പീഡിപ്പിച്ച പ്രതി അറസ്റ്റിൽ. കീഴിലം സ്വദേശി രഞ്ജിത്താണ് പിടിയിലായത്. കേസിനാസ്പദമായ സംഭവം ഉണ്ടായത് 2020 നവംബറിൽ. എറണാകുളം ഓണക്കൂറിൽ MCYM നേതൃത്വത്തിൽ അണുനശീകരണം. കടകളിലും പൊതുസ്ഥലങ്ങളിലും അണുനാശിനി തളിച്ചത് ഓണക്കൂർ മലങ്കര കത്തോലിക്ക പള്ളിയിലെ യുവജനങ്ങൾ. പഞ്ചായത്ത് ആരോഗ്യവകുപ്പിന്റെ സഹകരണത്തോടെയായിരുന്നു പരിപാടി. എറണാകുളം ജനറൽ ആശുപത്രിയിൽ കോവിഡ് ബ്ലോക്ക് ആരംഭിക്കും. 6 ICU ബെഡുകൾ ഉൾപ്പെടെ 102 ഓക്സിജൻ ബെഡുകൾ സജ്ജമാക്കും. ജനറൽ ആശുപത്രിയിലെ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കാണ് കോവിഡ് ബ്ലോക്കായി മാറ്റുക. ആലുവയിൽ പരിശോധന ശക്തമാക്കി പോലീസ്. ഇന്നലെ നടത്തിയ പരിശോധനയിൽ ലോക്ഡൌൺ ലംഘനവുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്തത് 221 കേസുകൾ. 76 പേർ അറസ്റ്റിൽ. 127 വാഹനങ്ങൾ പിടിച്ചെടുത്തു. തൃശൂർ ജില്ലയിൽ 9 ആരോഗ്യ പ്രവർത്തകരുൾപ്പെടെ 3282 പേർക്ക് കൂടി കോവിഡ്. 3287 പേർക്ക് സമ്പർക്ക രോഗബാധ. ജില്ലയിൽ നിന്ന് 2161 പേർക്ക് രോഗമുക്തി. പാലക്കാട് ജില്ലയിൽ 695 ലിറ്റർ വാഷ് പിടികൂടി. വല്ലപ്പുഴ, മാട്ടായ, കുഞ്ഞുകുറിശി എന്നിവിടങ്ങളിൽ എക്സൈസ് നടത്തിയ പരിശോധനയിലാണ് വാഷ് പിടികൂടിയത്. പ്രതികൾക്കായി അന്വേഷണം ഊർജിതമാക്കി പോലീസ്. പാലക്കാട് ജില്ലയിൽ 2959 പേർക്ക് കൂടി കോവിഡ്. 1330 പേർക്ക് സമ്പർക്ക രോഗബാധ. 1611 പേരുടെ രോഗ ഉറവിടം വ്യക്തമല്ല. പാലക്കാട് ജില്ലയിലെ ചാലിശ്ശേരി പഞ്ചായത്ത് ആരംഭിച്ച കമ്മ്യൂണിറ്റി കിച്ചണിലേക്ക് സാമ്പത്തിക സഹായം നൽകി GCC ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്. GCC ക്ലബ് പ്രസിഡന്റ് ഷാജഹാൻ നാലകത്ത് പഞ്ചായത്ത് പ്രസിഡന്റ് AV സന്ധ്യയ്ക്ക് സഹായം കൈമാറി. പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് താലൂക്ക് ആശുപത്രിയിലേക്ക് 1ാം ഘട്ട ജീവൻ രക്ഷാ ഉപകരണങ്ങൾ കൈമാറി മണ്ണാർക്കാട് യൂത്ത് ലീഗ് കമ്മിറ്റി. മണ്ണാർക്കാട് MLA അഡ്വക്കേറ്റ് ഷംസുദ്ദീന്റെ ചാലഞ്ചിന്റെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. പാലക്കാട് ഹെഡ് പോസ്റ്റ് ഓഫീസ് താത്കാലികമായി അടച്ചു. നടപടി 5 ജീവനക്കാർക്ക് കോവിഡ് സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ. ലോക്ഡൌൺ നിയന്ത്രണങ്ങൾക്കിടെ മേലങ്ങാടി വാർഡിൽ എല്ലാ വീട്ടുകാർക്കും ഭക്ഷ്യക്കിറ്റ് വിതരണം ചെയ്ത് കൌൺസിലർ. 400 വീടുകളിൽ കിറ്റെത്തിച്ചത് 32nd വാർഡ് കൌൺസിലർ അഷ്റഫ് മാടാൻ. മലപ്പുറം ജില്ലയിലെ വേങ്ങര നിയോജക മണ്ഡലത്തിന്റെ കോവിഡ് അവലോകന യോഗം നടന്നു. ഓൺലൈനായി സംഘടിപ്പിച്ച യോഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റുമാർ, ജനപ്രതിനിധികൾ, ആരോഗ്യ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു. മലപ്പുറത്ത് കർശന നിയന്ത്രണങ്ങൾ. 3 ദിവസത്തിനിടെ മാസ്ക് ധരിക്കാത്തതിന് കേസെടുത്തത് 3850 പേർക്കെതിരെ. 453 വാഹനങ്ങൾ പിടിച്ചെടുത്തു. കോഴിക്കോട് ജില്ലയിൽ 3927 പേർക്ക് കൂടി കോവിഡ്. 3842 പേർക്ക് സമ്പർക്ക രോഗബാധ. 81 പേരുടെ രോഗ ഉറവിടം അവ്യക്തം. ജില്ലയിൽ ഇന്ന് 4890 പേർക്ക് രോഗമുക്തി.
കോഴിക്കോട് ജില്ലയിൽ കോവിഡ് ബാധിതർക്ക് ഓക്സിജൻ ലഭ്യത ഉറപ്പാക്കുന്നതിനായി തദ്ദേശ സ്ഥാപനങ്ങൾ ഓക്സിജൻ കോൺസെൻട്രേറ്ററുകൾ വാങ്ങും. കോർപ്പറേഷൻ 25 എണ്ണവും മുനിസിപ്പാലിറ്റികൾ 5 എണ്ണവും ഗ്രാമപഞ്ചായത്തുകൾ 2 എണ്ണവും വീതമാകും വാങ്ങുക. കോഴിക്കോട് വടകരയിൽ പുറത്തിറങ്ങി നടന്ന കോവിഡ് ബാധിതനെ പിടികൂടി വീട്ടിലെത്തിച്ച് പോലീസ്. രോഗിയെ കണ്ടെത്തിയത് നാട്ടുകാർ. ജില്ലാ പോലീസ് മേധാവിക്ക് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ തെരച്ചിലിൽ ഇയാൾ പുറത്തിറങ്ങിയത് വീട്ടിൽ നിരീക്ഷണത്തിൽ കഴിയുന്നതിനിടെ. വയനാട് ജില്ലയിൽ 892 പേർക്ക് കൂടി കോവിഡ്. 871 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗബാധ. ജില്ലയിൽ 645 പേർക്ക് രോഗമുക്തി. കണ്ണൂർ ജില്ലയിൽ 50 ആരോഗ്യ പ്രവർത്തകർ ഉൾപ്പെടെ 2085 പേർക്ക് കൂടി കോവിഡ്. 1981 പേർക്ക് സമ്പർക്ക രോഗബാധ. ജില്ലയിൽ 1930 പേർക്ക് രോഗമുക്തി. കാസർഗോഡ് ജില്ലയിൽ 963 പേർക്ക് കൂടി കോവിഡ്. 931 പേർക്ക് സമ്പർക്ക രോഗബാധ. ജില്ലയിൽ 122 പേർക്ക് രോഗമുക്തി. കാസർഗോഡ് അരമന ആശുപത്രിയിലെ ഓക്സിജൻ ക്ഷാമത്തിന് താത്കാലിക പരിഹാരം. കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ നിന്ന് 4 സിലിണ്ടറുകൾ എത്തിച്ചു. 15 സിലിണ്ടറുകൾ കൂടി കണ്ണൂരിൽ നിന്ന് എത്തിക്കും. ടോം ഹാർഡി കേന്ദ്ര കഥാപാത്രമായി എത്തുന്ന ഹോളിവുഡ് ചിത്രം വെനം 2 പതിപ്പിന്റെ ട്രെയിലർ പുറത്ത്. ആന്റി സർക്കിസ് സംവിധാനം ചെയ്യുന്ന ചിത്രം സെപ്റ്റംബർ 24 തിയേറ്ററിലെത്തും. ലോക്ഡൌണിൽ വീഡിയോ ആൽബവുമായി പാലക്കാട് കരിമ്പ സ്വദേശികളായ സഹോദരങ്ങൾ അഷിക, രഞ്ജിത്, മൃദുൽ സുരേഷ്, മിഥുൻ സുരേഷ് എന്നിവരാണ് മതിയായി എന്ന വീഡിയോയ്ക്ക് പിന്നിൽ. പറഞ്ഞിട്ട് വലിയ കാര്യമില്ല, കാണാൻ ചോദിച്ചൊന്നും ബാക്കിയില്ല, പഠിക്കാൻ നോക്കിയാൽ നടക്കില്ല. Four walls around me, just letting you know. Sleeping like a bag, cause I can't love no more. I've been eating till I wake up in the evening or in the morning. Fact check. 24-ന്റെ സ്ക്രീൻഷോട്ട് ഉപയോഗിച്ച് സമൂഹ മാധ്യമങ്ങളിൽ വ്യാജ പ്രചാരണം. ഡിഷ് ആന്റണിയുടെ എൽ എൻ ബിക്ക് അമിത വില ഈടാക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്ന പേരിലാണ് പ്രചാരണം. വ്യാജ സ്ക്രീൻഷോട്ടിലുള്ളത് 24-ന്റെ ഫോണ്ടല്ല. 24 ഇത്തരമൊരു വാർത്ത സംപ്രേഷണം ചെയ്തിട്ടില്ല. എൽ ഡി എഫ് വിജയദിനത്തിൽ ഐക്യദാർഢ്യം അറിയിച്ച് രമേശ് ചെന്നിത്തല എന്ന പേരിൽ വ്യാജ പ്രചാരണം. രമേശ് ചെന്നിത്തല മെഴുകുതിരി കത്തിക്കുന്ന ദൃശ്യം ഉപയോഗിച്ചാണ് പ്രചാരണം. യഥാർത്ഥത്തിൽ ഉയർന്ന വൈദ്യുതി ബില്ലിനെതിരെ കഴിഞ്ഞ വർഷം യു ഡി എഫ് സംഘടിപ്പിച്ച ലൈറ്റ്സ് ഓഫ് കേരള ക്യാമ്പയിനിന്റെ ചിത്രമാണ് തെറ്റായി പ്രചരിപ്പിക്കുന്നത്. 12 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് കോവാക്സിൻ കുത്തിവയ്പ്പിന് അനുമതിയുണ്ടോ? സത്യാവസ്ഥ പരിശോധിക്കാം. ഇനി രാജ്യത്ത് 12 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്കും കോവിഡ് പ്രതിരോധ കുത്തിവയ്പ്പിന് അനുമതി നൽകിയെന്ന തലക്കെട്ടോടെയാണ് വാർത്തകൾ പ്രചരിക്കുന്നത്. ഭാരത് ബയോടെക്കിന്റെ കോവാക്സിന് അനുമതി നൽകിയെന്നും ഇന്ത്യക്കാർക്കായി ഒരു ശുഭവാർത്ത എന്നുമാണ് പ്രചരിക്കുന്ന വാർത്തകൾ. എന്നാൽ വാർത്തകളിൽ നിഷേധിച്ച് കേന്ദ്ര സർക്കാർ തന്നെ രംഗത്തെത്തി. 12 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് കോവിഡ് വാക്സിനേഷനോ കോവാക്സിനോ അനുമതി നൽകിയിട്ടില്ലെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ വ്യക്തമാക്കി. നിലവിൽ രാജ്യത്ത് 18 വയസ്സിന് മുകളിലുള്ളവർക്ക് മാത്രമാണ് വാക്സിനേഷൻ നൽകുന്നത്. കുട്ടികൾക്ക് കോവിഡ് ബാധിക്കുമെന്നതിനാൽ വാക്സിൻ നൽകണമെന്ന അഭിപ്രായങ്ങൾ ഉയരുന്നുണ്ടെങ്കിലും അനുമതി നൽകുന്നതിൽ അനിശ്ചിതത്വം തുടരുകയാണ്. കോവിഡ് പശ്ചാത്തലത്തിൽ സെൻട്രൽ വിസ്റ്റ പ്രോജക്ട് നിർത്തിവെക്കണമെന്ന പൊതു താത്പര്യ ഹർജികൾ ഡൽഹി ഹൈക്കോടതി നാളെ പരിഗണിക്കും. സത്യവാങ്മൂലം സമർപ്പിച്ച കേന്ദ്ര സർക്കാർ പുതിയ പാർലമെന്റ് കെട്ടിടം അടക്കമുള്ളവ നിർമ്മിക്കാനുള്ള പദ്ധതിക്ക് ചെലവാക്കുന്നത് 20,000 കോടി രൂപ. തെലങ്കാനയിൽ നാളെ മുതൽ സമ്പൂർണ്ണ ലോക്ഡൌൺ. അവശ്യ സാധനങ്ങൾ വിൽക്കുന്ന കടകൾ രാവിലെ 6 മുതൽ രാവിലെ 10 വരെ തുറക്കാം. നിയന്ത്രണം ഈ മാസം 22 വരെ. ജില്ലാ പഞ്ചായത്തിന്റെ കോവിഡ് ഹെൽപ്പ് സെന്റർ നാളെ പ്രവർത്തനം തുടങ്ങും. ജില്ലാ പഞ്ചായത്ത് കാര്യാലയത്തിൽ ഹെൽപ്പ് സെന്റർ പ്രവർത്തിക്കും. അവശ്യ വസ്തുക്കളായി മാസ്ക്, സാനിറ്റൈസർ, മരുന്നുകൾ, ഭക്ഷണം തുടങ്ങിയവ പൊതുജനങ്ങൾക്ക് സംഭാവന ചെയ്യാം. സ്പാനിഷ് ലാലിഗയിൽ ബാഴ്സലോണയ്ക്ക് നിർണായക മത്സരം. ലെവന്റെയാണ് എതിരാളി. ജയിച്ചാൽ മെസ്സിക്കും കൂട്ടർക്കും ലീഗിൽ ഒന്നാമതെത്താം. മത്സരം പുലർച്ചെ 1:30. നാളെ ലോക നഴ്സസ് ദിനം. വിവിധയിടങ്ങളിൽ നഴ്സസിന് ആദരമർപ്പിച്ച പരിപാടികൾ. കോവിഡ് സാഹചര്യത്തിൽ മുൻനിര പോരാളികളായി പ്രവർത്തിക്കുന്ന നഴ്സസിനെ ആദരിക്കും. ന്യൂസ് അവസാനിച്ചു.